നമസ്കാരം. കഴിഞ്ഞ വർഷം സ്മാർട്ട് ഫോൺ വിപണിയിൽ ഏറെ ചലനമുണ്ടാക്കിയ സ്മാർട്ട് ഫോൺ മോഡലായിരുന്നു ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകൾ. സാംസങ്, വൺ പ്ലസ്, ഓപ്പോ, വിവോ, ടെക്നോ, മോട്ടറോള തുടങ്ങി മുൻനിര ഫോൺ നിർമ്മാതാക്കളെല്ലാം തന്നെ തങ്ങളുടെ ഫോൾഡബിൾ ഫോണുകൾ വിപണിയിൽ എത്തിച്ചിരുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് സാംസങ്ങിന്റെയും വൺ പ്ലസിന്റെയും ഫോൾഡബിൾ ഫോണുകളായിരുന്നു. ഗാലക്സി സെറ്റ് ഫോൾഡ് 5, അതുപോലെ തന്നെ ഗാലക്സി സെറ്റ് ഫ്ലിപ്പ് 5 എന്നിങ്ങനെ രണ്ട് പേരുകളിലാണ് സാംസങ് തങ്ങളുടെ ഫോൾഡബിൾ ഫോണുകൾ വിപണിയിൽ എത്തിച്ചിരുന്നത്. വൺ പ്ലസ് തങ്ങളുടെ ഫോൾഡബിൾ ഫോൺ പുറത്തിറക്കിയതും ഇത്തരത്തിലായിരുന്നു. ഇവ ജനപ്രിയമായതിനെ തുടർന്ന് ആപ്പിളും തങ്ങളുടെ ഫോൾഡബിൾ ഐഫോൺ പുറത്തിറക്കും എന്ന വാർത്തകൾ പുറത്തിറങ്ങിയിരുന്നു. എന്നാൽ ഈ ഫോൾഡബിൾ ഫോണുകൾക്ക് എല്ലാം ഉയർന്ന വിലയാണ് കമ്പനികൾ ഈടാക്കുന്നത്. സാധാരണക്കാർക്ക് ഫോൾഡബിൾ അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫോണുകൾ വാങ്ങുക ദുഷ്കരമാകുന്ന സ്ഥിതി. സാംസങ്ങിന്റെ ഫോണിന് 100,000 അധികം രൂപയാണ് വില വരുന്നത്. വൺ പ്ലസിന്റെ ഓപ്പണിനും ഇതിന് സമാനമായ വിലയാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ഉപയോക്താക്കൾക്ക് ഇവ സ്വന്തമാക്കാൻ സാധിക്കുന്നതല്ല. അതേസമയം സാധാരണക്കാരായ ഉപയോക്താക്കൾക്ക് വാങ്ങാൻ സാധിക്കുന്ന ഫോൾഡബിൾ ഫോൺ പുറത്തിറക്കിയിരിക്കുകയാണ് ZTE എന്ന ടെക് കമ്പനി. ജപ്പാനിലാണ് ഇവർ തങ്ങളുടെ ബജറ്റ് ഫ്രണ്ട്ലി ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ലിബറോ ഫ്ലിപ്പ് എന്നാണ് പുതിയ ഫോൾഡബിൾ ഫോണിന് ZTE നൽകിയിരിക്കുന്ന പേര്. ഒരു 39,800 ജാപ്പനീസ് യെൻ ആണ് ഈ ഫോണിന്റെ വില. അതായത് ഇന്ത്യൻ മാർക്കറ്റിലെ ഏകദേശം 21,990 രൂപ. നിലവിൽ ഏറ്റവും വില കുറഞ്ഞ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയത് ടെക്നോ എന്ന കമ്പനിയായിരുന്നു. ഏകദേശം 34,819 രൂപയായിരുന്നു ടെക്നോയുടെ ഫാൻറ്റം വി ഫ്ലിപ്പ് എന്ന ഫോൾഡബിൾ ഫോണിന്റെ വില. ഈ ഫോണിൽ നിന്ന് 10,000 രൂപയിലേറെ കുറവ് വരുത്തിയാണ് ZTE തങ്ങളുടെ പുതിയ ഫോൺ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. അതേസമയം ZTE ലിബറോ ഫ്ലിപ്പിന്റെ സവിശേഷതകൾ പരിശോധിക്കുമ്പോൾ ക്വാൽകോമിന്റെ സ്നാപ്ഡ്രാഗൺ 7 Gen 1 SoC ആണ് ഈ ഫോണിനായി കമ്പനി നൽകിയിരിക്കുന്നത്. 6 GB വരെ റാമും 128 GB സ്റ്റോറേജും ഈ ഫോൺ ഉപയോക്താക്കൾക്കായി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഫുൾ HD+ റെസൊല്യൂഷനോട് കൂടിയ 6.9 inch ഫോൾഡബിൾ OLED സ്ക്രീനാണ് ഈ ഫോണിന് ZTE നൽകിയിരിക്കുന്നത്. ഡിസ്പ്ലേ മടക്കുമ്പോൾ പുറത്ത് പ്രത്യക്ഷപ്പെടുന്ന ചെറിയ കവർ ഡിസ്പ്ലേക്ക് 1.43 inch വലുപ്പമുണ്ട്. വൃത്താകൃതിയിലാണ് ഇതിൻ്റെ കവർ ഡിസ്പ്ലേക്ക് രൂപം നൽകിയിരിക്കുന്നത്. 3 നിറങ്ങളിലാണ് ഈ ഫോൺ പ്രധാനമായും പുറത്തിറങ്ങുന്നത്. ഫോണിന്റെ ഡിസൈനിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ ഗ്ലാസ് ബ്ലാക്ക്, മെറ്റൽ ഫ്രെയിം എന്നിവ കാണാൻ സാധിക്കുന്നതാണ്. 33 W ഫാസ്റ്റ് ചാർജിംഗ് പിന്തുണയുള്ള 4310 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ആൻഡ്രോയിഡ് 13 തങ്ങളുടെ ലിബറോ ഫ്ലിപ്പ് പ്രവർത്തിക്കുന്നത് എന്ന് ZTE വ്യക്തമാക്കിയിട്ടുണ്ട്. ഫോണിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കുമ്പോൾ 50 MP പ്രൈമറി സെൻസർ കാണാൻ സാധിക്കുന്നതാണ്. കൂടാതെ 2 MP ഡെപ്ത് സെൻസറും പിൻവശത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി ഈ ഫോണിൽ നൽകിയിരിക്കുന്ന ഫ്രണ്ട് ക്യാമറ 16 MP ആണ്. IP42 ആണ് ഫോണിന്റെ ഡസ്റ്റ് വാട്ടർ റെസിസ്റ്റൻസ്. അതേസമയം നിലവിൽ ഈ ഫോൺ ഇപ്പോൾ ജപ്പാനിൽ മാത്രമാണ് ലഭ്യമാകുന്നത്. സാധാരണഗതിയിൽ ZTE തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ ഇന്ത്യയിൽ അവതരിപ്പിക്കാറില്ല. എന്നിരുന്നാലും തങ്ങളുടെ ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ എത്തിച്ചാൽ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്.